നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ജോലിയില്ല, കിടപ്പിലുമായി, എന്നിട്ടും കയ്യിലുള്ള മണം കണ്ണി കണ്ടവന്മാർക്ക് കൊടുക്കാനല്ലേ ഇങ്ങനെ നോക്കുന്ന? നീ മാധവൻ സാറിന്റെ കാര്യമല്ലേ പറയുന്നത്? അതെ, അയാൾക്ക് പണം കൊടുക്കാനല്ലേ എന്നോട് ചെക്ക് ബുക്ക് ചോദിച്ചത്? ദൈവദോഷം പറയരുത് മോനെ. മാധവൻ സാറ് കടന്തന്ന പണം കൊണ്ടാ നിന്റെ ചേച്ചിയുടെ വിവാഹം നടത്തിയത്. കാൽ കാശ് പലിശയില്ലാതെ വലിയൊരു തുകയാ തന്നത്. ഇപ്പൊ മാധവൻ സാറിന്റെ മോക്ക് കല്യാണം ഉറപ്പിച്ചിരിക്കുക. പണം തിരികെ കൊടുക്കേണ്ട നമ്മുടെ കടമയല്ലേ മോനെ? അച്ഛന്റെ പേരില് ആകെ 10 ലക്ഷത്തോളം രൂപ ബാങ്കിൽ കാണും. അതിങ്ങനെ കൊടുത്തു തീർത്താ ബാക്കിയുള്ള ബാധ്യതകൾ എങ്ങനെ വീട്ടി തീർക്കും? എനിക്ക് മറ്റൊരു മാർഗമില്ലെന്നാ ഞാൻ പറഞ്ഞത്. നീ ഒന്ന് പതുക്കെ പറ മോനെ, അച്ഛൻ കേക്കും. തളർന്ന് കിടക്കുന്ന മനുഷ്യനെ നീ കൂടുതൽ തകർക്കാതെ. എല്ലാം കേട്ടോണ്ട് കിടക്ക. ഇനി ആരെ ഫോണൊന്നും വിളിക്കണ്ട. ഇനിയുള്ള അടുക്കള പണികളൊക്കെ ഞാൻ ചെയ്തോളാം. നമുക്കേ കല്യാണ ഒരുക്കങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കണം. കല്യാണത്തിന് ക്ഷണിക്കാനുള്ളവരുടെ ലിസ്റ്റില് എന്റെ അമ്മയുടെ പേര് മറന്നുപോയേക്കല്ലേ? ഇത് കല്യാണം ക്ഷണിക്കേണ്ടവരുടെ ലിസ്റ്റ് അല്ല, നമുക്ക് കല്യാണത്തിന് അടുപ്പിക്കേണ്ട സാമഗ്രികളുടെ ലിസ്റ്റാ ഇപ്പൊ തയ്യാറാക്കേണ്ടത്. അഥവാ വിവാഹം നടത്താൻ അവർക്ക് പണമുണ്ടെങ്കിൽ തന്നെ ഈ വിവാഹം നടത്താൻ രാഹി അനുവദിക്കില്ല. നീ എന്താ ആലോചിക്കുന്നേ? രാജീവിന്റെ അമ്മയെ അമ്മയൊന്ന് വിളിക്കുന്നത് നന്നായിരിക്കും. രജിസ്റ്റർ വിവാഹമായാലും വിരോധമില്ലെന്നല്ലേ അവര് പറഞ്ഞത്? എന്നിട്ട് രാജീവിന്റെ സഹോദരി ഇവിടെ വന്ന് കാണിച്ച കോപ്രായങ്ങളോ? അവള് പറഞ്ഞതനുസരിച്ച് 1 കോടി മുടക്കിയാലും വിവാഹ ചെലവിന് തികയില്ല. അമ്മേ, ഈ രാഖി എന്ന് പറയുന്നവര് കാഞ്ഞ വിത്ത. അവളും ഭർത്താവും സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എങ്ങനെ ഈ വിവാഹം മുടക്കാന്നുള്ളതാ അവരുടെ ലക്ഷ്യം. അതൊക്കെ നിന്റെ തോന്നല മോളെ. സ്വന്തം സഹോദരന്റെ വിവാഹം മുടക്കണമെന്ന് ഏതെങ്കിലും ഒരു സഹോദരി ആഗ്രഹിക്കോ? പിന്നെ സഹോദരന്റെ നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ചുള്ള ഒരു ആർഭാട വിവാഹം, അതിന്നെ ആയോ അല്ലേ? ഒരു രണ്ടാം കെട്ടുകാരൻ എന്തിനു ഇത്ര ആഡംബര കല്യാണം? നീ എന്തിപ്പോ പറഞ്ഞത്? എന്നാലും അമ്മ രാജീവിന്റെ അമ്മയൊന്ന് വിളിക്കണം. രാഖിയും ഭർത്താവും വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരറിഞ്ഞിരിക്കണം. എനിക്കിപ്പോ പേടിയാ. ഈ പൂതനയോടൊപ്പം വന്ദന എങ്ങനെയാ വീട്ടിൽ കഴിയുന്നേ? അത് വേണ്ട മോളെ. അവര് വന്ന കാര്യം രാജീവും അമ്മയെ അറിയരുതെന്നല്ലേ രാഖി പറഞ്ഞിട്ടുള്ളത്? ആ സ്ഥിതിക്ക് അവരെ വിളിച്ചറിയിച്ച് പ്രശ്നം ഉണ്ടാക്കണോ? നീ വിഷമിക്കണ്ട, വന്ദനയുടെ കല്യാണം നടത്താനുള്ള പണമൊക്കെ മാധവേട്ടന്റെ പക്കലുണ്ട്. നീ ലിസ്റ്റ് തയ്യാറാക്ക്. ഏറ്റവും ആദ്യം ബുക്ക് ചെയ്യേണ്ടത് കല്യാണ മണ്ഡപ. എഴുത്. ഒരു കോടീശ്വരനെ കെട്ടാൻ പോയി നമ്മള് പിച്ചക്കാരാവാതിരുന്നാ മതിയായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.